നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. അതായത് പണ്ട് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ കുറച്ച് കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ചാപ്പിയുടെ വോയിസ് എന്ന് പറയുന്നത് ഈ കാർട്ടൂണൊക്കെ ഡബ് ചെയ്യാൻ പറ്റുന്ന വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷോ. അപ്പൊ എന്തായാലും ആ ഒരു സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡോറയുടെ ഒരു വോയിസ് ഇതേപോലെ ഡബ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറെക്കുറെ അതേപോലെ ഒരു വീഡിയോയാണ്. പക്ഷേ ഇന്ന് ഞാൻ ഡബ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡോറയുടെ വോയിസ് അല്ല, പകരം എനിക്ക് ഡോറയെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, മായക്കണ്ണനും അതിനകത്ത് ലീനയും. എൻ്റെ പൊന്നാളിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടാണെങ്കിലേ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഈ പിള്ളേരൊക്കെ ഈ വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു 5-6 അങ്ങനെ പഠിക്കുന്ന സമയമാണേ. അപ്പൊ എല്ലാ പിള്ളേരും ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് പറയണേക്കാം, ഹായ് ഇന്ന് 5 മായക്കണ്ണനുണ്ട്, മായക്കണ്ണം കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര സന്തോഷിച്ചിട്ടൊക്കെ ആയിരിക്കും എല്ലാവരും സ്കൂള് വിട്ടിട്ട് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ അന്നൊന്നും എനിക്കിതേപോലെ മായക്കണ്ണൻ എന്തു ആണെന്നോ അതൊരു കാർട്ടൂൺ ആണെന്നൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരും ഈ വീട്ടിൽ പോയിട്ട് ഈ കാർട്ടൂണൊക്കെ കാണുന്ന സമയത്ത് ഞാനും അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ പോകും കേട്ടോ ഈ കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ അന്നൊന്നും എനിക്കങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ പറയുക, അന്ന് നമ്മുടെ വീട്ടിൽ ടി വി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ബാക്കി പിള്ളേരുടെയൊക്കെ വീട്ടിൽ ടി വി ഒക്കെ ഉണ്ട്. അവരാണെങ്കിൽ സ്കൂളൊക്കെ വിട്ടിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇതേപോലെ മായക്കണ്ണനൊക്കെ കാണും, പിന്നെ ഈ മാൻ അതൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ ഒന്ന് 2-3 തവണയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഒന്നും അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതേപോലെ യൂട്യൂബിലാണ് ഞാൻ ഇതേപോലെ മായക്കണ്ണൻ കറക്റ്റ് ഇരുന്ന് എല്ലാം കണ്ടത്. പക്ഷേ ഇതിൽ യൂട്യൂബിലും കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എപ്പിസോഡൊക്കെ ഉള്ളു കേട്ടോ മായക്കണ്ണൻ്റെ. എന്നാലും ഞാൻ ഉള്ളതെല്ലാം കുത്തിയിരുന്ന് കണ്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഡോറയെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം മായക്കണ്ണനെയാണ്. അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മായക്കണ്ണനകത്ത് ലീനയുടെ വോയിസ് ഒന്ന് ചെയ്യാൻ നോക്കുവാണേ. എനിക്കറിയത്തില്ല അത് കറക്റ്റ് ആവോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. നമ്മൾ എന്തുണ്ടെങ്കിലും ട്രൈ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണല്ലോ അത് നല്ല ബെസ്റ്റായിട്ട് കിട്ടുന്നതെന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. എന്ത് പറ്റുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മായക്കണ്ണനകത്തെ ഒരു പാട്ടുണ്ടല്ലോ, ആ ഒരു ഇൻട്രോ സോങ് ഉണ്ടല്ലോ, അപ്പം അത് ഞാനൊന്ന് പാടാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു ചെറിയ ഒരു സംഭവം എടുത്തിട്ട് നമുക്ക് ഡബ് ചെയ്യാം. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതായിരുന്നു നമ്മുടെ മായക്കണ്ണൻ സോങ് എന്ന് പറയുന്നത്. എത്രത്തോളം പെർഫെക്റ്റ് ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് മായക്കണ്ണനിൽ തന്നെ ഒരു ചെറിയ സീൻ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഡബ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പെർഫെക്റ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കണ്ടിട്ട് വായോ. അമ്മ ചോദിച്ചാ ഞാൻ മേരിയുടെ വീട്ടിലേക്ക് പോയതാന്ന് പറഞ്ഞാ മതി കേട്ടോ. രണ്ടാഴ്ചത്തേക്ക് പോണേ, ഇത് കുറച്ച് കൂടുതലല്ലേടാ. പറ്റിയാ വേഗം വന്നേക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാ നീ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇല്ലാതിരിക്കാനും നീ പഠിക്കണ്ടേ. പക്ഷെ നീയല്ലേ എപ്പോഴും എന്നെ പ്രശ്നങ്ങളിൽ നിന്ന് വന്ന് രക്ഷിക്ക. പ്രശ്നങ്ങളൊക്കെ തനിച്ച് നേരിടാൻ നീ പഠിക്കണ്ടേ. 2-3 സാരമില്ലായിരുന്നു, ഇത് 2 ഞാൻ നിനക്ക് ഒരു സഹായം ചെയ്തിട്ട് പോകാം. അക്കുത്തിക്കുത്താന വരുമ്പോ മായക്കണ്ണന് കണ്ണ് കണ്ണുകൊണ്ടൊരു മായാജാലം.
ഇതൊരു മാജിക് റബ്ബറാ, നീ എന്ത് തെറ്റ് ചെയ്താലും അത് ഈ പേപ്പറിൽ എഴുതിയിട്ട് ഈ റബ്ബർ ഉപയോഗിച്ച് മായച്ചു കളഞ്ഞേക്ക്, പ്രശ്നങ്ങളൊക്കെ മായമാവും. പക്ഷെ ഒരേ തെറ്റ് രണ്ടു പ്രാവശ്യം ആവർത്തിച്ചാൽ ഈ മാജിക് റബ്ബർ ഉപയോഗപ്പെടില്ല. അത് മാത്രം ഓർമ്മിച്ചോണം കേട്ടോ. നന്ദി മായക്കണ്ണ, പക്ഷെ നീ എത്രയും വേഗം തിരിച്ചെത്തണേ. ഇതായിരുന്നു നമ്മുടെ ഡബ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത്. എത്രത്തോളം പെർഫെക്റ്റ് ആയി എനിക്ക് അറിയത്തില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാൻ മായക്കണ്ണൻ്റെ വോയിസില്ല, മായക്കണ്ണൻ്റെ ബെസ്റ്റ് ഉണ്ടല്ലോ ലീന, ലീനയുടെ വോയിസാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അറിയത്തില്ല ശരിയായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളാണോ അറിയേണ്ടത്, ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു റീസൺ എന്ന് വെച്ചാൽ, എൻ്റെ പല വീഡിയോസിൻ്റെ താഴെ ഞാനിങ്ങനെ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് ഫേക്ക് വോയിസാണ്, ഞാനിങ്ങനെ കൊഞ്ചി പറയുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഉണ്ടാക്കി പറയുന്ന വോയിസാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി പറയുകയാണെങ്കിൽ ഞാൻ ഡബ് ചെയ്തില്ല, അതുപോലെയൊക്കെ ഇരിക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കി പറയുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്, വിശേഷ സുഖമാണോ, പിന്നെ എനിക്ക് മുട്ടായി വാങ്ങിച്ചേർണേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ കൊഞ്ചി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇതാണ് ഗൈസിൻ്റെ ഒറിജിനൽ വോയിസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു, എന്തോ ചെയ്യാൻ പറയുന്നത് പൊന്നളിയ. അപ്പോൾ എന്താണ് പറയുന്നത്. പിന്നെ കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ, കാർട്ടൂണിന് പറ്റിയ വോയിസ് എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഹാപ്പി ആയത്. ഹായ്, അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയിരുന്നു ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ് ശരിയാവോ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ല. ഞാൻ ഇതേപോലെ പണ്ടൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡോറയുടെ വോയിസ്. അപ്പോൾ എന്തായാലും എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയുക. പിന്നെന്താണ് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ എനിക്ക് ഈ ഡോറേക്കാളിലൊക്കെ ഭയങ്കര ഇഷ്ടം മായക്കണ്ണനെ കേട്ടോ. അതായതെന്ന് വെച്ചാൽ, പണ്ട് എൻ്റെ ചെറുതിലെ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ എന്താ പറയുന്നത്, എല്ലാവരും ഈ ഒരു 5 മണി സമയത്തായിരുന്നെന്ന് തോന്നുന്നു ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങനെ ഇരുന്ന് പറയും, ഇന്ന് വൈകിട്ട് മായക്കണ്ണനുണ്ട്, ഈമാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊക്കെ ഇരുന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഭയങ്കര എന്താ പറയുന്നത് സന്തോഷിച്ചൊക്കെ ഇരിക്കും. എന്നിട്ടാണെങ്കിൽ അവർ നേരെ ഈ സ്കൂളിൽ വിട്ട് ആ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട നേരെ വീട്ടിലോടുന്നത് ഈ മായക്കണ്ണം കാണാനായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ ഈ കറണ്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ ടി വി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുന്നത്, ഇപ്പോൾ ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം അന്ന് എനിക്ക് കാണാൻ പറ്റായിരുന്ന എല്ലാം മുഴുവൻ ഒത്തിരിയൊന്നും ഇല്ല, എന്നാലും കുറച്ചൊക്കെ ഉള്ളൂ യൂട്യൂബിലാട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ടാണ് ഇതേപോലെ മായക്കണ്ണൻ്റെ ഓരോ കാർട്ടൂണൊക്കെ കണ്ടതും. നല്ല അടിപൊളി കേട്ടോ, അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് പറയാനുള്ളത്, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസിൽ നമുക്കിതേപോലെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടോ, ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമുക്ക് അന്നൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും, ചിലപ്പോൾ ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. നമുക്ക് അയ്യോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷേ വൺ ഡേ, ഒരു ദിവസം ഇതിൽ നിന്നെല്ലാം നമുക്കൊരു റിലീഫ് കിട്ടും, നമ്മൾ ഭയങ്കര ഹാപ്പി ആവുന്ന ഒരു ദിവസം വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ എന്താ പറയുക, ഒരിക്കലും നമ്മൾ ഒരു കാര്യവും ആലോചിച്ച് നമ്മൾ വെറുതെ വിഷമിച്ചിരിക്കാതിരിക്കുക. എന്താ പറയുക, നമ്മളെപ്പോഴും ഫുൾ വൈബായിരിക്കണം, ഗൈസ് വൈബായിരിക്കണം അല്ലേ. അപ്പോൾ എന്തായാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അയ്യോ, പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ നേരത്തെ ഒരു FB പേജ് ഉണ്ടായിരുന്നു, ഇച്ചാപ്പ് ചെയ്ത വേൾഡ് എന്ന് തന്നെയായിരുന്നു നമ്മുടെ FB പേജിൻ്റെ പേര്, ഫേസ്ബുക്ക് പേജിൻ്റെ പേര്. പക്ഷേ ആ പേജ് പോയി, അതിന് പകരം നമ്മൾ വേറൊരു FB പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചാപ്പ് ചെയ്ത വേൾഡ് എന്ന് തന്നെയാണ് ആ ഒരു പേജിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ.